സഖാവ് ലെനിന്റേതായിരുന്നു, സഖാവ് മാർക്സിന്റേതായിരുന്നു. അതായിരുന്നു ഭഗത് സിംഗിന്റെ ചരിത്രം. സോഷ്യലിസ്റ്റ് ആയിരുന്നു ഭഗത് സിംഗ്, പോരാളിയായിരുന്നു. ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളുടെ പേര് എഴുതി വെക്കാനുള്ളതല്ല സംഘപരിവാറിന്റെ RSS പ്രസ്ഥാനത്തിന്റെ പീറക്കടലാസിൽ എന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തൂക്കുമരത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഭഗത് സിംഗ് എന്ന രക്തസാക്ഷി ഇൻകുലാബ് സിന്ദാബാദ് അനശ്വര മന്ത്രം, വിപ്ലവത്തിന്റെ അനശ്വര മന്ത്രം ഞങ്ങൾക്ക് തന്നേച്ചാണ് പോയത്. അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കോ. ഈ നാട്ടിലെ BJP RSS വിപ്ലവം ജയിക്കട്ടെ എന്നാണ്, അല്ലാതെ RSS ജയിക്കട്ടെ, ഹിന്ദു ജയിക്കട്ടെ എന്നല്ല. എന്തൊക്കെ മണ്ടത്തരങ്ങളെ പഠിപ്പിക്കുന്നത്! ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര് ഹിന്ദു മഹാസമുദ്രം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓണം എന്താ? ഓണം വാമന ജയന്തിയാണ് പോലും. ഈ രാജ്യത്തെ ആളുകൾ മുഴുവൻ ഓണം ആഘോഷിക്കുന്നത് മഹാബലി എന്ന് പറയുന്ന കേരളം ഭരിച്ചിരുന്ന ഒരു മഹാനായ മനുഷ്യന്റെ, രാജാവിന്റെ സ്മരണയില, അല്ലാതെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ വാമന്റെ സ്മരണയിലല്ല. അങ്ങനെ ഒരു ധാരണ RSS-കാർക്കുണ്ടാവും. അത് നിങ്ങൾ വീട്ടിൽ വെച്ച് ആചരിച്ചോ, ആദ്യം വീട്ടിൽ വെച്ച് ആചരിച്ചോ. വാമന ജയന്തിയായി ഓണം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ RSS-കാരൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി ആചരിക്കണം. ഏതെങ്കിലും സ്കൂളിലേക്ക് അടിച്ച് കാലിന്റെ മുട്ട് ഞങ്ങൾ മുറിക്കുന്നത് നിങ്ങൾക്ക് അക്ഷരാഭ്യാസത്തിന്റെ നല്ല ഭാഷ മനസ്സിലാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ പറയാൻ വേണ്ടിയാണ് വന്നത്, ഇനി പറയില്ല. ഇത്തരത്തിലുള്ള നയവുമായി നിങ്ങൾ ഈ ക്യാമ്പസിന്റെ ഏതെങ്കിലും കലാലയത്തിന്റെ മുറ്റത്തേക്ക് വന്നാൽ SFI ഏത് രീതിയിലും നേരിടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം.